ചാരിറ്റി ഫണ്ട് റേസിംഗ് റിലേറ്റഡ് ആയിട്ട് പല പ്രാവശ്യം നമ്മൾ പലതും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സൊല്യൂഷൻ എന്ന നിലയ്ക്ക് വളരെ സിമ്പിളായ ഒരു സൊല്യൂഷൻ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഇനി മിക്കവാറും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കേസുകൾ വന്നാൽ ഇത് മാനേജ് ചെയ്യാൻ തീരുമാനിച്ചേക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിതിനു മുമ്പ് എങ്ങനെ ഈ ഫണ്ട് വരവ് കൺട്രോൾ ചെയ്യണം എന്ന് എനിക്കറിയത്തില്ലാണ്. ഇപ്പോൾ ഒരു അക്കൗണ്ട് നമ്പർ കൊടുത്ത് ഒരാൾ പോസ്റ്റ് ചെയ്യുക, അതിനകത്തെല്ലാം വീഡിയോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു അക്കൗണ്ട് നമ്പർ ഇട്ടങ്ങ് വിടും. ഉടൻ തന്നെ ഈ അക്കൗണ്ടിലോട്ട് ഹ്യൂമൻ പറയുന്ന ഒരു 20 ലക്ഷം ചോദിച്ചിട്ട് തന്നെ 1 കോടി 20 ലക്ഷം വന്നു എന്നൊക്കെ പറയുന്ന ആ പരിപാടി എങ്ങനെ കൺട്രോൾ ചെയ്യും എന്ന് ആലോചിച്ചിട്ട് നമ്മൾ പലരും ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ. പക്ഷെ എനിക്ക് ഇന്ന് ഞാൻ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരാളുടെ എൻ്റെ ഒരു സുഹൃത്താണ്, അയാൾക്ക് 8 ലക്ഷം രൂപ വരെ കളക്ട് ചെയ്തിട്ടുണ്ട്, ഇനി ഒരു 4 ലക്ഷം രൂപയുടെ ആവശ്യം കൂടെ ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അത് ഞാൻ പോസ്റ്റ് ഇട്ടു. പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്കിത് എങ്ങനെ ഇത് ഞാൻ ഇവരുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുമോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ആലോചിച്ചു, എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചിന്ത വന്നത്, അതായത് ഈ പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ഈ പോസ്റ്റ് കാണുന്നവർ ആരെങ്കിലും പൈസ അയക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ എൻ്റെ ടെലിഗ്രാം ലിങ്ക് അതിനകത്ത് കൊടുത്തു, അതിലേക്ക് മെസ്സേജ് അയക്കണം. ആ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ ഞാനായിരിക്കും അവർക്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നത്, ഈ അക്കൗണ്ടിലോട്ട് ഇട്ടാൽ മതി. ഉടൻ തന്നെ അവരെന്ത് ചെയ്യും, ആ പൈസ അക്കൗണ്ടിലേക്ക് ഇടും. എന്നിട്ട് അവരോട് കൃത്യമായിട്ട് അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഇത് വേറെ പോസ്റ്റ് ഷെയർ ചെയ്യുക, അല്ലാതെ അക്കൗണ്ട് നമ്പർ വേറൊരാൾക്ക് ഷെയർ ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അക്കൗണ്ടിലേക്ക് ഓരോ പ്രാവശ്യം ആര് പൈസ ഇട്ടാലും ഇതിനകത്ത് എത്ര കുറച്ച് പൈസ കിട്ടിയാലും ഇനി അത് ഒരു ഒരു കാരണവശാലും 1 ലക്ഷം ചോദിച്ചാൽ 1 ലക്ഷത്തിന് അപ്പുറത്തോട്ട് പോകത്തില്ലെന്ന് എനിക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഞാൻ അറിയാതെ അതുവഴി ട്രാൻസാക്ഷൻ നടക്കത്തില്ല. ഇത്രയും പോലും ചെയ്യാനായിട്ടുള്ള ബോധവും ബുദ്ധിയും ശരിയാണ്, ഞാൻ കഴിഞ്ഞ 1 വർഷമോ 1.5 വർഷമോ ആയിട്ട് ഇവന്മാരെ എതിർക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയ സ്ഥിതിക്ക് ഇനി എന്തുകൊണ്ട് ഇവരിത് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണിയെടുക്കാൻ കഴിയത്തില്ല എന്നുള്ളതേ ഉള്ളൊരു എക്സ്ക്യൂസ്, ഒരേ ഒരു എക്സ്ക്യൂസ് കേട്ടോ. നന്മരങ്ങൾക്കുള്ള ഒരേ ഒരു എക്സ്ക്യൂസ് ആണ് ഞാൻ പറയുന്നത്, പണിയെടുക്കാൻ കഴിയത്തില്ല, ഇതിനകത്തോട് ഉടായിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടായിരിക്കും അവരിനി ഈ സിസ്റ്റം ഫോളോ ചെയ്യാതിരിക്കുന്നത്. ഈ സിസ്റ്റം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനിപ്പോൾ പറയുന്നത് കൃത്യമായ കണക്കുകൾ അതുപോലെ തന്നെ പൈസ വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ബാങ്കിൽ നിന്ന് നമുക്ക് എടുത്തെടുക്കാം, എടുത്ത് വേണേൽ പോസ്റ്റും ചെയ്യാം ആരൊക്കെ എത്ര രൂപ കിട്ടുന്നവരെ. മനസ്സിലായില്ലേ? അത്ര ക്ലിയർ ആയിട്ട് ഈ സംഭവം മാനേജ് ചെയ്യാൻ പറ്റും. ഇവന്മാർക്ക് അത് കഴിയത്തില്ല. ഇവർക്കിപ്പോൾ ഒരു 1000 പേരൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്കിപ്പോൾ മെസ്സേജ് അയക്കുന്നത്. ഈ 1000 പേർക്ക് ഞാൻ മെസ്സേജ് കൊടുക്കണം, മനസ്സിലായോ? അതായത് ഈ ടെലിഗ്രാം വഴി ഇവർക്ക് ടെലിഗ്രാം ലിങ്കോ ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കുമോ എന്ത് ചെയ്താലും അവർ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവർക്ക് അതിൻ്റെ റെസ്പോൺസ് കൊടുക്കണമല്ലോ. ഞാൻ അവർക്ക് ബാങ്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കണം, അതുപോലെ തന്നെ അവരുടെ ബാങ്കിൽ വരുന്ന പൈസയുടെ കണക്ക് കൃത്യമാണോ നോക്കണം. കാരണം ഇവൻ 1000 എന്ന് പറഞ്ഞിട്ട് നമ്മളോട് അയച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യണം. ഈ അയക്കുന്നവർ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരാൻ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ കൃത്യമായ കണക്ക് നമുക്ക് കിട്ടും. ആരൊക്കെ എത്ര രൂപ കൊടുത്താലും എനിക്ക് കൃത്യം അറിയാൻ പറ്റും ഇന്ന് 1 ലക്ഷമായി. ഇനി ആർക്കും പിന്നെ ഈ മെസ്സേജ് അയക്കുന്നവരോട് ഞാൻ പറഞ്ഞാൽ ഈ ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ ആരും അയക്കണ്ട, ആരും ഇങ്ങനെ ഒരു കാര്യത്തിന് അല്ലേ വിളിച്ചു ചോദിക്കാൻ കാണിച്ച മനസ്സിന് നന്ദി എന്ന് പറഞ്ഞ് നമുക്ക് ആ പരിപാടി ഇവിടെ നിർത്താം. അനൗൺസും ചെയ്യാം പേജിൽ കൂടെ, ആ പേജ് പോസ്റ്റ് ഡിലീറ്റ് ചെയ്താൽ മതിയല്ലോ. ആ ഷെയർ ചെയ്യാൻ പിന്നെ അവസരമില്ല. ഇത് ഈ ലിങ്ക് അല്ലാതെ വേറൊരു ലിങ്കും ആൾക്കാർ ഷെയർ ചെയ്യരുത്. ഞാൻ ഇതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യം, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ വ്യക്തിയെ സഹായിക്കാൻ താല്പര്യമുണ്ടോ, ഞാൻ അയാളുടെ അവസ്ഥ പറയാം. അയാൾക്ക് അയാളുടെ അത്യാവശ്യം പൈസയൊക്കെ ഉള്ളവരായിരുന്നു, പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളാൽ ഇനി രൂപ എടുക്കാനില്ല. നാട്ടിലും ഫണ്ട് റേസിംഗ് നടക്കുന്നുണ്ട്, പലരും പൈസ ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ അദ്ദേഹം ജോലിയെടുത്ത് തന്നെ ജീവിക്കുന്ന ആളാണ്, അതൊക്കെ അതിൻ്റെ വഴിക്ക് അയാൾ ചെയ്തോളും. പക്ഷേ തൽക്കാലം ഇപ്പോൾ ഒരു നിവൃത്തിയില്ല, മനസ്സിലായി? അപ്പോൾ ഒരു 4 ലക്ഷം രൂപയുടെ കുറവാണുള്ളത്. അല്ലാതെ മുഴുവൻ ഫണ്ട് നമ്മൾ എത്തിക്കുന്നില്ല. അത് അവരുടെ വീട്ടുകാരായിട്ട് എല്ലാവരും സഹകരിച്ച് സഹായിച്ച് ഇത്രയൊക്കെ ആയിട്ടുണ്ട്. 4 ലക്ഷം എന്ന് പറയുന്നത് ഇനി സർജറി, അത് കഴിഞ്ഞ് പിന്നീടും പൈസയുടെ ആവശ്യം വരുന്നുണ്ട്. അത് പക്ഷേ അവരെന്ത് ഏത് രീതി മാനേജ് ചെയ്യുന്നു എനിക്കത്. പക്ഷേ സർജറി ഈ പ്രാവശ്യം കഴിയണം, പിന്നെ അവർക്ക് അടുത്ത 6 മാസത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ പൈസ, അതൊക്കെ മുന്നോട്ടുള്ള ചികിത്സ അങ്ങനെ നോക്കാം. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഞാൻ പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ 20 ചോദിക്കുമ്പോൾ 20 അപ്പുറത്തോട്ട് 1 രൂപ കിട്ടണ്ട. അടുത്ത പ്രാവശ്യം അവർക്ക് അതുപോലെ അത്യാവശ്യം വരുവാണെങ്കിൽ അതിനും ഞാൻ റിക്വസ്റ്റ് ഇടാം. മനസ്സിലാകുന്നുണ്ടോ? ഇനിയിപ്പോൾ ഈ കേസ് ഡേറ്റ് എടുക്കുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടോന്നുണ്ടെങ്കിൽ എന്നോട് പറ ഞാൻ ഇത് മാനേജ് ചെയ്ത് വൃത്തിക്ക് ഞാൻ കാണിച്ചു തരാം. ഇവന്മാർ ഈ കാണിക്കുന്ന തെണ്ടിത്തരമല്ലാതെ ഇതിനൊരു മാന്യമായ ഒരു പരിവേഷം ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അതിന് ഞാനൊരു കുറച്ച് പണിയിലാണ്, ട്രസ്റ്റൊക്കെ ഉണ്ട് ഈ പ്രാവശ്യം. പക്ഷേ ട്രസ്റ്റാണെങ്കിൽ ട്രസ്റ്റിനെ നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള എല്ലാ സെറ്റിങ്സോടു കൂടി ആയിരിക്കും ട്രസ്റ്റ് വരുന്നത്. പക്ഷേ അത് തൽക്കാലം എനിക്കിപ്പോൾ പറ്റുന്നില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ, അതായത് ഇപ്പോൾ ഓൺലൈനിൽ ഇങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനം, ഇത്തിരി ഒരു കേസ് മാത്രം വളരെ ഡീസൻ്റ് ആയിട്ടും ഏറ്റവും നല്ല എന്താ പറയണ്ടത് കൃത്യമായ കണക്കുകൾ സഹിതം 1 രൂപ കൂടുതൽ കിട്ടാതെ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ എനിക്ക് കിട്ടിയുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഏറ്റെടുത്ത് പറയുന്നതും. ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് വീഡിയോ കണ്ടവരും മറ്റേ പോസ്റ്റ് കണ്ടവരൊക്കെ ആ പോസ്റ്റിന് ലിങ്ക് ഞാൻ മണ്ടിക്കിടാം. അവരുടെ ഫോട്ടോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, അവരുടെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇവരുടെ ഹോസ്പിറ്റൽ റിപ്പോർട്ടുണ്ട്, പോരാത്തിന് അവരുടെ അഡ്രസ്സ് ഉണ്ട്. ആ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. ആ വീട്ടുകാരെയും വിളിച്ച് വേണേൽ സംസാരിക്കാം, എന്ത് വേണേൽ ചെയ്യാം. തൽക്കാലം ആൾക്കാരുടെ ദുരന്ത വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാനും താല്പര്യപ്പെടുന്നില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് ആരെങ്കിലും എടുത്തിട്ടാൽ അതിനെ ഈ രീതിയിൽ മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഇത് നമ്മളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഈ ഫ്രോഡ് കളിച്ച് ചാരിറ്റി എന്ന് പറയുന്ന ഒരു 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 സമ്പ്രദായത്തിന് തന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യം ഞാൻ പല രീതിയിൽ ആലോചിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വളരെ ഗംഭീരമായിട്ട് ഒരു ട്രസ്റ്റൊക്കെ രജിസ്റ്റർ ചെയ്ത് പരിപാടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഡിസൈനിങ്ങിലാണ്, അതിന് കുറച്ച് സമയമെടുക്കും, നല്ല ചിലവുള്ളൊരു പരിപാടിയാണ്. പക്ഷേ അതുകൊണ്ട് ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു, ആ ഒരു ആശയം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് വേറൊന്നും ചിന്തിച്ചൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ആവശ്യം വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടി, അത് നല്ലതാണെന്ന് തോന്നി. കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഇനി ഇതിനകത്ത് ഡിലേ വരുത്തേണ്ട കാര്യമില്ല. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുന്നത് എനിക്കിത് കൺട്രോൾ ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. അല്ലാതെ പോസ്റ്റ് ഇടാൻ ആർക്കും പറ്റുന്നേ? ഇങ്ങനെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വന്നിരുത്ത് അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്തു എന്ന് പറയാൻ ഏത് ഗ്രോസിനെ കൊണ്ടും പറ്റും, ഏത് സാഹചര്യം ചേച്ചിയെ കൊണ്ടും പറ്റും. ഇനി മുതൽ അവരും ഇങ്ങനെ തന്നെ കൃത്യമായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ ഇനി 1 രൂപ പോലും കൂടുതൽ ഒരാളുടെ അക്കൗണ്ടിലും വന്ന് വീഴാൻ പാടില്ല. അതിൻ്റെ ഉത്തരവാദിത്തം
ഈ ഫണ്ട് കളക്ട് ചെയ്യുന്ന ആൾക്കാണെന്നുള്ള ബോധം ഇല്ലാത്തവന് എന്തിനാണ് ഇനി ഇതിനകത്ത് കറങ്ങി നടക്കുന്നത്? ഇത് നിന്നത്തെ നിന്റെ തലയ്ക്കകത്ത് ഇത് വന്നില്ലായിരിക്കും, പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ടൊരു സൊല്യൂഷൻ ഉണ്ട്, ഇതിനകത്ത് ഇത് ഇത് ഡീസൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ ഫണ്ട് നിങ്ങൾ ആരും അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ അധികമൊന്നും കളക്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് വരത്തില്ലാതെ നമ്മൾ ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ല. അതുകൊണ്ട് ഈ പേജിലൊന്നും ചിലപ്പോൾ അധികം പേരെ കിട്ടിയെന്ന് വരത്തില്ല. നിങ്ങളെ കൊണ്ട് ആകുന്ന പോലെ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം, ഞാൻ ആ പോസ്റ്റിന് ലിങ്ക് ഇടാം. അതുപോലെ ഈ വീഡിയോടൊപ്പം തന്നെ ഷെയർ ചെയ്തേക്കാം, ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് പേരിലേക്ക് എത്തട്ടെ.